Hi, welcome to Raisins. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ട് എന്നൊക്കെ പറയുന്ന അത് മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ ഉലർത്തയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വാഴക്കൂമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇത് ക്ലീൻ ആക്കാനായിട്ട് ആദ്യം ഈ ഭാഗം അതായത് വാഴച്ചുണ്ടിൻ്റെ ഈ അറ്റത്തുള്ള ഭാഗം മുറിച്ച് കളഞ്ഞ് അതുപോലെ തന്നെ രണ്ട് സൈഡും കുറച്ച് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഓരോരോ കോളകളായിട്ട് ഇങ്ങനെ പറിച്ച് മാറ്റുകയാണ് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡ് ആദ്യം തന്നെ മുറിച്ച് മാറ്റുന്നത് അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ച് മാറ്റി വെക്കണം അതായത് ഈ ചുമന്ന ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം പൊളിച്ച് മാറ്റി ആ ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുന്ന രീതി വരെ മുറിച്ച് മാറ്റണം ഈ ചുമന്ന ഭാഗത്തുള്ളതൊക്കെ നമ്മൾ ഇതിന് കറിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചവർപ്പും അതുപോലെ തന്നെ ഒരുപാട് നാരുകളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതെല്ലാം മാറ്റി ക്ലീൻ ആക്കി എടുക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വാഴക്കൂമ്പ് അല്ലെങ്കിൽ കൊടപ്പൻ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ച് അല്ലെങ്കിൽ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടോ ചരിച്ച് പിടിച്ചിട്ട് ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് ഇതുപോലെ എടുക്കണം ഈ വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പിടി ചെറുപയർ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കണം അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അങ്ങനെ കുടപ്പനും കംപ്ലീറ്റായിട്ട് വാഴക്കൂമ്പ് കംപ്ലീറ്റായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ മുഴുവനും ഇളകിക്ക് പോന്നോളും അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇത് ചെറിയൊരു ടിപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് ഒരു പപ്പടം കുത്തണ കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് കമ്പ് വെച്ചിട്ട് വൃത്തിയുള്ളൊരു കമ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൊന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്ടേക്കുന്ന ഈ വെള്ളത്തിലൊക്കെ പെട്ടേക്കുന്ന ചെറിയ നാരുകളും ഇതൊക്കെ ഇതിൽ ചുറ്റിപ്പിടിച്ച് പോന്നോളും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു കടിക്കുമ്പോഴുള്ളൊരു ചവർപ്പില്ല അത് മാറി കെട്ടിക്കോളും അപ്പോൾ അതുകൊണ്ട് ചെറിയ നാരുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ഇങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് വട്ടം ചെയ്തെടുക്കാം അതിന് ശേഷം ഒന്ന് രണ്ട് തവണ ഇത് കഴുകിയെടുത്തിട്ട് നമുക്കിതൊരു ഊറ്റപാത്രത്തിലേക്ക് മാറ്റി വെക്കണം വെള്ളമൊക്കെ വാർന്നു പോയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഇടണം ഒരു പിടി ചെറുപയർ കുതിർത്തതാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇപ്പോൾ വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ട് ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് നമ്മൾ വെള്ളം വാലാൻ വെച്ചിരുന്നില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറുപയർ വേവണം അതുപോലെ തന്നെ ഈ വാഴക്കൂമ്പും എന്ത് കിട്ടണമല്ലോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഏകദേശം ഒരു വിസിൽ മതിയാവും ചെറുപയർ കുതിർത്തതായത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ കുക്കർ മൂടി നമുക്കിനിതൊന്ന് സ്റ്റൗവിലേക്ക് വെക്കാം ഒരു വിസിൽ വന്നാലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്ത് വെക്കാം അത് മൊരിയിച്ചും കൂടി നമുക്ക് എടുക്കണം ഏകദേശം ഒരു 15 ചെറിയ ഉള്ളിയും ഒരു 7-8 വെളുത്തുള്ളിയും കൂടി നന്നാക്കിയൊക്കെ എടുത്ത് വെച്ചേക്കാണ് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അതല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് ഒതുക്കിയെടുത്താലും മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നല്ല മുളക് ഉണക്കമുളക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായിട്ട് മെരിഞ്ഞ് കിട്ടട്ടെ അതും കൂടി മെരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന നമ്മളുടെ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ എണ്ണ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മെരിഞ്ഞ് കിട്ടട്ടെ അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കുടപ്പനും അല്ലെങ്കിൽ വാഴച്ചുണ്ടും പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ഒരു മീഡിയം ഇതിലേക്ക് വെക്കുക അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ
ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് മുരിയിച്ചെടുക്കണം. കുക്കറിൻ്റെ വിസിലൊക്കെ കേട്ട് അതുപോലെ തന്നെ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് പ്രഷറൊക്കെ പോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വെന്തിട്ടുണ്ടാവാം. നമുക്കൊന്ന് തുറന്നു നോക്കി വെന്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ നല്ല മുരിഞ്ഞ് കിടക്കായിരുന്ന അതിലേക്ക് ഈ വെന്ത വാഴക്കൂമ്പും അതുപോലെ തന്നെ ചെറുപയറും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി കിടന്നിട്ട് നമ്മുടെ മുരിഞ്ഞ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ഇതിലേക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു വെള്ളമാണ് ഇതിനകത്തുള്ളത്. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പും എരിവുമൊക്കെ ഇല്ലേന്നൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. ഉപ്പും ആ എരിവും ചതച്ച മുളകിൻ്റെ എരിവും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് കാണിച്ചു തന്നത് തൊട്ടടുത്ത വീട്ടിലെ ഉമ്മയാണ്. ഉമ്മയാണ് നാടൻ വിഭവങ്ങളൊക്കെ എനിക്കിവിടെ ആക്കി തരണത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, പക്ഷെ ഇത് പ്രത്യേകിച്ച് പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു റീസൺസ്. സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.